സൺഡേ രാവിലെ 9 മണിയായിട്ടുണ്ട്. ഇവിടെ ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രം എണീറ്റിട്ടുള്ളൂ. അപ്പം ഇന്ന് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് മാത്രം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. അപ്പോൾ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞ പോലെ വേറെ ആർക്കും വേണ്ട, എനിക്ക് മാത്രം മതി. ഇവിടെ അനിലിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിള്ളേർ പിന്നെ ഈ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ കുറച്ച് റവ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുത്തു. ഓൾറെഡി റോസ്റ്റഡ് റവയാണ്. ഒരു അര കപ്പിൻ്റെ അടുത്താണ് ഞാൻ എടുത്തേക്കണത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കുഞ്ഞു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഞ്ചിയും പച്ചമുളകും ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ റവ റോസ്റ്റ് ചെയ്തെടുത്ത പാൻ തന്നെയാണ്. അത് കഴുകാനൊന്നും എനിക്ക് വയ്യ, മടിയാണ്. സൺഡേ രാവിലെ അതിലേക്ക് ഇത് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗീല് വേണമെന്നുണ്ടെങ്കിൽ ഗീലുണ്ടാക്കാം, കോക്കനട്ട് ഓയിലുണ്ടാക്കാം. ഞാനിപ്പോൾ തൽക്കാലം സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അടുപ്പിൻ്റെയും പാനിൻ്റെയും ഗുണം കൊണ്ട് എണ്ണ നടുവിലൊന്നും നിൽക്കണില്ല, സൈഡിലേക്ക് പോയി. ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ കടുക് ഇടുകയാണ്. ഇട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി. നമ്മുടെ ഉള്ളിയൊക്കെ ഇതേ ഇവിടെ ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കാൻ പോയി, അതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം ഒന്നും ഇത് വെക്കില്ല കേട്ടോ. വേഗം വേഗം സാധനങ്ങൾ ചെയ്യും, വലിയ ക്ഷമയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നോർമലി ഉഴുന്നു പരിപ്പും സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ മടി പിടിച്ചിട്ടുള്ള സൺഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇടണില്ല. നേരെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ 1/2 കപ്പ് റവയാണല്ലോ നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതിന് ഞാനൊരു 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇടണം. 1/2 ടീസ്പൂണിനേക്കാളും ഇത്രയും കൂടെ കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ചൂടുകൂടിയേക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലിയ ക്ഷമയില്ല, ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആവണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എന്താണ് ഒരു ഉപ്പുമാവ് കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നിവിടെ പുറത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നുമല്ല, പക്ഷെ എന്നാലും ഒന്ന് നനഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ഗാർഡൻ്റെ സ്ഥിതി, ബ്രൗൺ കളറായിട്ട് കിടക്കണം. വെയിൽ കൊണ്ടിട്ടേ മഴയൊന്നും ഇല്ലാണ്ട്. അപ്പം ഇതിനേക്കാളും വെളിച്ചുണ്ട് കേട്ടോ ക്യാമറയിൽ, അകത്ത് നിന്ന് എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഡാർക്കായിട്ട് കാണണം. ഗാർഡൻ്റെ കഥ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ചു. അപ്പം ഞാനൊന്ന് ഇത്തിരി ഒന്ന് തീ കുറച്ചിട്ട് നമ്മുടെ റവ ഇടണം. ഒരു മീഡിയം ലെവലിലേക്ക് തീ വെച്ചു. എന്നിട്ട് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇട്ട് നല്ലോണം ഇളക്കി വെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണല്ലോ, വിചാരിക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിലർക്ക് നല്ല കുഴഞ്ഞിരിക്കണ ഉപ്പുമാവാണ് ഇഷ്ടം അല്ലേ. എനിക്ക് നല്ല ഇങ്ങനെ അധികം കുഴയാണ്ട് സോഗിയാവാണ്ട് ഇങ്ങനെ വിടർന്ന് വിടർന്ന് ഇരിക്കണ ഉപ്പുമാവാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഞാൻ വെള്ളത്തിന് എപ്പോഴും കുറച്ച് കുറവേ ഒഴിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കെറ്റിലിൽ വെള്ളം ഇവിടെ തിളപ്പിച്ച് അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എങ്ങാനും എനിക്കിതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇത്തിരി വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കും. അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഒഴിച്ചതാണ്. അപ്പോൾ തിളച്ചിരിക്കുന്ന വെള്ളമായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് ഈ സമയത്തായാലും ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതിയാവും ആവശ്യത്തിനനുസരിച്ച്. ഇനി എങ്ങാനും ഇതിൽ എന്തിട്ടില്ല എന്ന് തോന്നുക, ഇനി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എന്താ പറയുക റവേൻ്റെ ആയിട്ട് ഡിഫറെൻ്റായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പുമാവ് റെഡിയായി. ഞാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത് റെഡി ആവാനായിട്ട് എനിക്ക് തോന്നുന്നത് 10 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതൽ സമയം എടുത്തത് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്. ഒരു കൈ കൊണ്ടല്ലേ ക്യാമറയും അടുത്ത കൈ കൊണ്ട് കുക്കിംഗ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് 5 മിനിറ്റിൽ നമുക്ക് റെഡി ആവണം. നമ്മുടെ സൂപ്പർ മടിയായിട്ടുള്ള ഒരു സൺഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി.
രണ്ട് ആൾക്കാർക്ക് കഴിക്കാനായിട്ടുള്ള ഉപ്പുമാവുണ്ട് ഇത്. അപ്പോൾ ഇത് വീട് ഞാൻ കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ കഴിക്കും, ഇപ്പം കഴിക്കും. പിന്നെ ചിലപ്പോൾ അനിൽ ഇത് കാണുമ്പോൾ അനിലിന് ഇഷ്ടമില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അനിൽ കഴിച്ചു എന്ന് വരും കുറേ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കറിയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു പ്ലാനും ഇല്ല. എനിക്ക് പഴംകൊട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം വെച്ച് കഴിക്കും. പിന്നെ എന്നിട്ടും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് വൈകുന്നേരം കഴിക്കാനായിട്ട്, ഡിന്നറായിട്ട് കഴിക്കാനായിട്ട് വയ്ക്കും. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴിക്കും. അങ്ങനെ ഇതേ ഒരു അര കപ്പ് എന്താ പറയുക, റവ വെച്ചിട്ട് എനിക്ക് ഇത്രയധികം ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. ചില റവയാണ് കേട്ടോ, നമ്മളിവിടെ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇത് നല്ലോണം കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും. പിന്നെ എന്തായാലും പിള്ളേർ ഈ സൈഡിലോട്ട് വരില്ല. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഉപ്പുമാവും പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ ഉണ്ടാക്കിയിട്ട്? അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. വിചാരിക്കുന്നവിടുത്തുനിന്ന് പ്ലേറ്റിലേക്ക് എത്താനായിട്ട് 5 മിനിറ്റ് പോലും വേണ്ടാത്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്യുക. സ്മിതസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.